Hey guys, നമ്മളിപ്പോൾ ഏകദേശം വീഡിയോ ആയിട്ട് കുറച്ച് നാളായി വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വണ്ടിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ ആയത് ഏറെക്കുറെ 15 ദിവസമായിരുന്നു തോന്നുന്നല്ലേ കുറച്ച് ദിവസമായിട്ടുണ്ട് അനേച്ചൻ നല്ലൊരു ഡിലേ വന്നു അനേച്ചൻ്റെ നമ്മൾ എല്ലാവരും പ്രോപ്പർ ടൈമിലൊന്നും അല്ല ചെയ്തത് കുറച്ച് രാത്രിയിലൊക്കെ നമ്മൾ ടൈം നോക്കി ഞങ്ങൾ വെൽഡിങ്ങും കാര്യങ്ങളും കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെയുള്ള കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഓൾമോസ്റ്റ് സെറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം എന്നുള്ള ഒരു കണക്കൂട്ടലും കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ പവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോഗ് ലാമ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ എടുത്തേക്ക് വരച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട് കാരണം ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ച് തീരെ ലൈറ്റിൻ്റെ പ്രകാശം കുറവാണ് ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോഗ് ലാമ്പ് ചെയ്യുന്നതും പിന്നെ SNI കൺവെർട്ടർ വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ സ്വിച്ചസ് കൊടുക്കുന്നതും എല്ലാം നിങ്ങൾക്കൊന്ന് കാണാം എക്സ്പെഷ്യലി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിലും ഒരു കമ്പനിയുടെ ഒരു ചെറിയ വയർ പോലും കട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കട്ട് ചെയ്യേണ്ട ക്ലിപ്പ് തന്നെ നമ്മൾ ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ബൈ ദ ബൈ ഐ ആം അഖിൽ ഐ ആം ടോബിൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പത്ത് പതിനഞ്ച് ദിവസമായില്ല നമ്മളെ കണ്ടിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെ ചെറിയ ചെറിയ പണികളായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയി എന്താ പറയുക മെയിനായിട്ട് നമ്മളെ സ്റ്റിക്കർ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമ്മളിവിടെ മലയാളി ഡാന്നുള്ള സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ എർത്തിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അബ്കാരിസിൻ്റെ സിമ്പലും പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ GNBC സ്റ്റിക്കറുണ്ട് എല്ലാം ഇവിടെ ആയിട്ട് കടിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ ചെയ്തതായിട്ട് വരുന്നത് രണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷൻ കയറ്റിയിട്ടുണ്ട് അതാണ് അഡീഷണൽ ആയിട്ട് ചെയ്തത് വേറെ ഒന്നും കണ്ടതല്ല ഇലക്ട്രിക് സ്കൂട്ടർ ആണല്ലോ പറയാൻ പറ്റത്തില്ല പുകയിലോ കരിയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അതായത് ഈ ഒരു പോർഷൻ കണ്ടോ ഇവിടെ ഇത് ആദ്യം നമുക്ക് വന്നുകൊണ്ടിരുന്നത് നേരെ ഇങ്ങനെ ഒരു ഇതിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ലെഗ് സ്പേസ് ഇങ്ങനെ പോയിരുന്ന ലെഗ് സ്പേസ് ഇപ്പം ഡൗൺ ചെയ്ത് താത്തിയിട്ടുണ്ട് അതായത് നേരത്തെ നമ്മൾ ഇരിക്കാത്ത കാല് ഭയങ്കരമായിട്ട് ഹൈറ്റ് ആയിട്ടിരുന്നിരുന്നത് ഇപ്പം നമ്മുടെ കാല് കറക്റ്റാണ് ബ്രോ എന്ന് കയറിയിരുന്നു കണ്ടോ ഇപ്പോൾ ബേക്കിലിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കാല് കണ്ടോ ഡൗൺ ആയിട്ടിരുമുണ്ട് പിന്നെ എല്ലാം ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കാം ലെഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് താത്തി വെക്കാം അല്ലെങ്കിൽ പൊന്തിയായിരുന്നിരുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടായിരുന്നു ഇരുന്നോണ്ടിരുന്നത് പിന്നെ അത് കൂടാതെ നമ്മൾ സീറ്റിനും കുഷൻസ് ചെയ്തിട്ടുണ്ട് സീറ്റിനകത്ത് നമ്മൾ കുഷൻ ഉണ്ടായിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് കുഷൻസ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഈ സീറ്റെല്ലാം ഇതിൻ്റെ കവറിങ് ഒക്കെ അഴിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വേറെ 2 ഇഞ്ചിൻ്റെ ടെർമോക്കോളിൻ്റെ പീസ് വെച്ച് കനം കൂട്ടി അതിന് ശേഷം അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ഫോം വെച്ചേക്കുന്നത് ഇപ്പോൾ സീറ്റ് അങ്ങനെ അധികം താന്നു പോകില്ല ഇല്ലെങ്കിൽ നമ്മളൊരു കുഴിക്കകത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ബേക്കിലെ ഒരു പോർഷനും കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത നമ്മൾ ക്യാരിയർ ഒന്ന് നീട്ടിയിട്ടുണ്ട് ബാക്കോട്ട് ഒരു 10 ഇഞ്ച് നീളത്തിൽ അതെ അതെ അപ്പം നമ്മുടെ ബോക്സും അതിനോടൊപ്പം ചെറുതായിട്ട് പൊന്തിച്ചിട്ടുണ്ട് മനസ്സിലുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ടെൻറ്റും അതായത് സ്ലീപ്പിംഗ് ബാഗ് മാട്രസ് ഇതെല്ലാം വെച്ചതിന് ശേഷം ടെൻറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖമായിട്ട് ഇതിൽ ചാരി ഇരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് കാണിച്ചിട്ടുണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ ചെയ്തു പിന്നെ സൈഡിലത്തെ ഇതൊക്കെ ചെയ്തു പിന്നെ ഹാൻഡിൽ കവറൊക്കെ ഇട്ടു ഇനി രണ്ട് ഇവിടെ ഒരു ഹാൻഡ് ഗാർഡ് വരാനുണ്ട് അതുകൂടാതെ 2 ഫോഗ് ലാമ്പ് വരും അതിന് നമ്മുടെ ലൈറ്റിന് പവർ കുറവാണ് പിന്നെ ഇവിടെ ഒരു സ്വിച്ചസ് വരാനുണ്ട് പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ണ്ടോ ഇതിനകത്തുണ്ട് നമ്മുടെ സാധനങ്ങൾ മൊത്തം ഈ സാധനങ്ങൾ മൊത്തം നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ കയറ്റാണല്ലോ കേട്ടോ ലൈറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഹാൻഡ് ഗാർഡ് ഉണ്ട് ഗാർഡ് സ്റ്റിക്കർ നമ്മൾ നേരത്തെ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ സ്വിച്ചസ് കാര്യങ്ങൾ വയേഴ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായത് ഈ ഫ്രണ്ടിലത്തെ ഈ 2 പോർഷൻസൊക്കെ അഴിച്ചിറക്കണം അപ്പോൾ അത് അഴിക്കുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം ജസ്റ്റ് ഇത് നമുക്ക് ഇവിടെ എല്ലാം അതിൻ്റെ സ്ക്രൂസൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ക്രൂസൊക്കെ അഴിച്ചിറക്കാം അതിന് ശേഷം ഫ്രണ്ടിലത്തെ കിറ്റ് അഴിക്കുക അപ്പോൾ നമ്മൾ സ്ക്രൂസ് അഴിക്കാൻ പോകട്ടോ Okay, but we have the first of all, we have a handguard fit. The right side handguard set. Just like K2 tight the mother muddy. And I sports second, tight We have a handguard set. We have a data running drum. We have a DRL and an indicator lighting. We have a connection. We have a indicator running drum. We have a socket. We have a connection. We have a red, white, black. Black is red indicator line. White is DRL wire. This is the ground, orange indicator, and DRL line. Just connect it to the ground. Ground black indicator line. White and connection. Wires and session just switch on. I can running gram with a telegana, indicator number, indicator and gatum. I'm going to handguard and deliver another. A period connection would go. Number switching would either a pedigan on the water switch container under the number of 4 kilometer entity UCM and Tana. Pass switch among the theatre. Okay, we have switch connected. One by switch. We have wire again. We have this is black, you are cut black rack. This socket is black rack. Black indicator is red black. That's white indicator connected. This is plug here. Okay. Plug here, we wires cut and we shorting the wire correct and touch it. We just check it. The video DRL working on the video working on the indicator number, number the video connection. Nipada container. We have ham covers set in the and we have items. This is DC to DC converter. This is Bluetooth. This is Bluetooth section. We have fog lamp out. This red, yellow, black. This red battery is 72 volt. That is the converter. ഈ ബ്ലാക്ക് എന്നത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്ന മൈനസും അതായത് ഗ്രൗണ്ട് എന്ന് പറയും. അപ്പോൾ അത് നേരെ ഇതെല്ലാം അത് രണ്ടും കൂടി കൺവേർട്ടറിലോട്ട് കയറിയിട്ട് അത് നേരെ 12 വോൾട്ടായിട്ട് കൺവേർട്ടായി 72 വോൾട്ടിൽ നിന്ന് 12 വോൾട്ടിലേക്ക് കൺവേർട്ടായ ശേഷം ഈ യെല്ലോ വയറായിട്ട് ഔട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ഈ ബ്ലാക്കിൽ നിന്ന് ഗ്രൗണ്ട് നമുക്ക് കോമൺ ആണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതേ ബ്ലാക്കും ഈ യെല്ലോയിൽ നിന്നും വേണം നമുക്ക് ഔട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 12 വോൾട്ടാണ് ഇത് രണ്ടിലും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ നേരെ കണക്ഷൻ നേരത്തെ മേളിൽ നമ്മൾ എടുത്ത പോലെ തന്നെ വയർ അടിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പുറത്തേക്ക് 12 വോൾട്ട് ഔട്ട് എടുക്കുന്നത്. അത് നമ്മൾ നമ്മുടെ മറ്റേ ഫോഗ് ലാമ്പിൻ്റെ ഇതിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ലൈറ്റ് കത്തിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫോഗിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതിനകത്തൂടെ വയർ ഇതിനകത്തേക്ക് എടുക്കണം. ഇവിടെ 2 ഹോൾസ് ഉണ്ട്, നമുക്ക് അടിയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഹോൾസിൽ കൂടെ വയർസ് എടുക്കാം. നമുക്ക് 2 വയർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് കണക്ഷൻസ് എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. അപ്പം ഈ ലൈറ്റ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേറൊന്നുമില്ല. ഇതാണ്ടേ ഇതിൻ്റെ റെഡ് വയറല്ലേ, ഈ 2 റെഡ് വയർ ഒരുപോലെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് വയറും കൊടുത്ത് ബ്ലാക്ക് വയർ ഒരുപോലെ ആക്കാം. ഇപ്പോൾ 2 വയറിനും ഒരേ കണക്ഷനായി, 2 ലൈറ്റിനും. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിവിടുന്ന് ഈ റെഡ് യെല്ലോയിലും കൊടുത്ത് ഈ ബ്ലാക്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 2 ലൈറ്റും കത്തിക്കിടക്കും. പക്ഷെ നമുക്ക് അങ്ങനെ എപ്പോഴും കത്തിക്കിടക്കണ്ട, അതിന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം കത്തിക്കിടന്നാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഈ യെല്ലോയിൽ നിന്ന് ഔട്ട് എടുക്കുമ്പോൾ അത് നേരെ ഇവിടെ ഒരു സ്വിച്ചുണ്ട്, ഇവിടെ ഒരു ഹോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. ആ ഹോൾസിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ സ്വിച്ച് കൊടുക്കുമ്പോൾ ആ സ്വിച്ച് ഇടുമ്പോൾ മാത്രം കിട്ടും. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ യെല്ലോയിൽ നിന്നൊരു കണക്ഷൻ നേരെ ഇവിടെ പോയി സ്വിച്ചിൽ വന്നിട്ട് അതിൽ നിന്ന് വരുന്ന വയറാണ് നമ്മൾ ഇതിൻ്റെ റെഡിലേക്ക് കൊടുക്കുക. പക്ഷേ ഈ ഇതിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ബ്ലാക്കിലേക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും. ഇൻവെർട്ടറിന് നേരെ ഇൻവെർട്ടറിലേക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തേക്കുന്ന സ്വിച്ച്. ഒരു 1 വേ സ്വിച്ചാണ്, നല്ലൊരു സ്വിച്ചായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് എടുക്കുക, കണക്ഷൻ എടുക്കുക കേട്ടോ. അയ്യോ നമ്മൾ സ്വിച്ചപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നല്ലോണം സിലിക്കോൺ അടിച്ചു കൊടുക്കണം, അതായത് വേറെ വെള്ളം ലീക്ക് ആയത് ഷോർട്ട് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിലിക്കോൺ അടിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നീറ്റായിട്ട് സിലിക്കോൺ എടുക്കുക അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതുവഴി വെള്ളം കയറുമോ വെള്ളം ലീക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത് വയറിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺവേർട്ടറിൻ്റെ അന്ന് കണക്ടർ വരിക, എന്നിട്ട് ഈ വൈറ്റ് വയർ അത് നമ്മുടെ ഈ യെല്ലോ വയറിൽ കൊടുത്തിട്ട് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. ലൈറ്റിൻ്റെ ബ്ലാക്ക് വയർ മാറരുത്, ലൈറ്റിൻ്റെ ബ്ലാക്ക് വയർ ഇതിലും കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ലൈറ്റിൻ്റെ ബ്ലാക്ക് വയർ ഇത് ഇൻവെർട്ടറിലേക്കും സ്വിച്ചിൻ്റെ ഒരു വയർ യെല്ലോയിലേക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ ആ സ്വിച്ചിലേക്ക് പോയിട്ട് നമ്മൾ സ്വിച്ച് ഓണാക്കുമ്പോൾ റിട്ടേൺ വരുന്ന വയർ അത് നമ്മുടെ ലൈറ്റിൻ്റെ റെഡ് വയറിലെ അതിലേക്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇൻസുലേഷൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം. ഹലോ, സ്വിച്ച് ഓണാക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് ഓണാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഫോഗ് ലാമ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല പക്കയായിട്ട് 2 ലൈറ്റും കത്തി കിടപ്പുണ്ട്. ഇനി വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഈ 2 ലൈറ്റിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഈ ഒരെണ്ണം ഇടയ്ക്ക് കെടുത്തണമെങ്കിൽ ഒരു സ്വിച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആദ്യം നേരത്തെ ഇവിടുന്ന് ഒരു സ്വിച്ച് കൂടി വലിച്ചിട്ടത്. എൻ്റെ സെക്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഈ വയറിൻ്റെ, അതായത് ഈ ലൈറ്റിൻ്റെ ഒരു വയറിൻ്റെ ഈ റെഡ് വയർ നമ്മളൊന്ന് ഡിസ്കണക്ട് ചെയ്യും. ഹലോ, നമ്മൾ രണ്ടായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്കിൻ കളയാ. നമ്മൾ ലൈറ്റിൻ്റെ ഈ റെഡ് വയർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻറ്റ് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു സെക്ഷൻ ഇതിൽ വൈറ്റ് വയർ നേരെ ഇതിൽ കൊടുക്കുക. റെഡിൽ വൈറ്റ് വരുന്നത് ബ്ലാക്ക് വയർ ഇതിലും കൊടുക്കുക. വേറെ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈൻ വയർ നേരെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേറെ സ്വിച്ചിലൂടെ കയറ്റി കൊടുക്കും. അതായത് ഈ ലൈറ്റിലേക്കുള്ള ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കയറ്റി കൊടുക്കുക മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഓഫ് ഓൺ ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റ് ആകും. ഇതിപ്പോൾ കുറഞ്ഞ ഓഫാക്കി ഓണാക്കി യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ വയറിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പോകട്ടോ. തിരിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ കണക്ടറാണ് ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതിടേണ്ട എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇറക്കിയിട്ട് ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്കിൽ ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് മേലോട്ട് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി, തള്ളിയാൽ മതി. ഇങ്ങനെ തള്ളുമ്പോൾ ലോക്കിൽ വീഴും. അതുപോലെ തന്നെ അഴിക്കുന്നതും ഇതുപോലെ തന്നെ വലിക്കുന്നതായിട്ട് വലിക്കുകയാണ് ചെയ്യുക. ഇടുക അങ്ങനെ തന്നെ ആട്ടോ ചെയ്യും. ജസ്റ്റ് ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം ടൈറ്റ് ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ സ്ക്രൂകളും ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം ഫുൾ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം. ഇതിപ്പോൾ ഓഫാക്കി നമ്മുടെ ഫോഗ് ലാമ്പാണിത്. ഇതിപ്പോൾ ഓണാക്കി ഇവിടെ ഇപ്പോൾ നമുക്ക് ഡിമും ബ്രൈറ്റും ആക്കാനായിട്ട് ഒരെണ്ണം ഓഫ് ഓണും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഡി ആറിൽ കത്തിയിട്ടുണ്ടാവും, ഇവിടെയും കത്തിയിട്ടുണ്ടാവും, നമ്മുടെ ഇവിടെ ലൈറ്റ്സിനെല്ലാം കത്തിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പം നമ്മുടെ വണ്ടിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ലൈറ്റും കത്തി കിടപ്പുണ്ട്. ഇനി ഇൻഡിക്കേറ്ററോട് ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ലെഫ്റ്റ്, ഇതിപ്പോൾ റൈറ്റ്, അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ലൈറ്റുകളും ഇപ്പോൾ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് ഫോഗ് ലാമ്പ് നമുക്ക് മസ്റ്റാണ്. അതിനെ വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് മസ്റ്റാണ്. ഇനിയിപ്പോൾ ഓവർ കറണ്ട് ചിലവാകണ്ടെന്നുള്ള രീതിയിലാണ് അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ ഈ ഒരു ലൈറ്റ് രണ്ട് ലൈറ്റ് ഒരുമിച്ച് കത്തിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഇതുപോലെ ഓഫാക്കി ഇടും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ ഈ വീഡിയോസ് ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു ഫോഗ് ലാമ്പ് കയറ്റാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ഇതിലുകൊണ്ട് എന്തെങ്കിലും വാറണ്ടി ഇഷ്യൂസൊക്കെ വരുമെന്ന്. എന്നുവെച്ചാൽ നമ്മൾ വേറെ വയറസോ കാര്യങ്ങളോ ഒന്നും കട്ട് ചെയ്യുന്നൊന്നുമില്ല, പ്രോപ്പറായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് വേറെ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ തീ പിടിക്കേണ്ട സംഭവങ്ങളോ ഒന്നും തന്നെ വരേണ്ട കാര്യങ്ങളും ഇല്ല. അപ്പോൾ എന്നിരുന്നാൽ പോലും യുവർ മേക്ക് ഷുവർ ഷോറൂമിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഷുവർ ചെയ്തിട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലാണ്ട് ഓപ്ഷൻ ഇല്ല. നമുക്ക് ലോങ് ട്രിപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് വെളിച്ചമില്ലാണ്ട് തീരെ പറ്റത്തില്ല. എന്നാ വെച്ചാൽ ഹെഡ്ലൈറ്റിന് തീരെ വെളിച്ചം കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു അഡീഷണൽ ഒരു ബാറ്ററി കയറ്റി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ കട്ട് പാക്കപ്പ്.